ദേശീയ തലത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി വകവയ്ക്കാതെ മുന്നോട്ട് പോയത് ബി ജെ പി വിരുദ്ധ വോട്ടർമാരിൽ പിണറായി വിജയന്റെ സ്വീകാര്യത കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മോദി വിരുദ്ധ ചേരിയിലെ പ്രധാന മുഖങ്ങളിലൊന്നായി മാറാൻ പിണറായിക്ക് അതുകൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലകൊയ്യുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച കുന്ദൻ ചന്ദ്രാവത് എന്ന നേതാവിനെതിരെ പിന്നീട് RSS നടപടി സ്വീകരിച്ചു. എന്നാൽ ചന്ദ്രാവത് പ്രകടിപ്പിച്ചത് സംഘപരിവാറിന്റെ പല നേതാക്കൾക്കുമുള്ള വികാരമായിരുന്നു. കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോഴേ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സുവർണകാലമാകൂ എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയും സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി വിജയനെതിരെയുള്ള തീവ്ര നിലപാടിലും പ്രകടമാകുന്നത്. നരേന്ദ്രമോദി പിണറായിയോട് മൃദുസംവിവരമാണ് ആദ്യം സ്വീകരിച്ചത്. സ്വന്തം വീടുപോലെ ഇവിടെ കയറി വരാമെന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ പിണറായി വിജയനോട് മോദി പറഞ്ഞു. പിണറായിയും മോദിയുടെ സംവിധാനത്തെ ദില്ലിയിലെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പുകഴ്ത്തി. സീതാറാം യെച്ചൂരിയേക്കാൾ കമ്മ്യൂണിസ്റ്റ് പ്രതിരോധത്തിന്റെ പ്രതീകമായി RSS കാണുന്നത് അധികാരമുള്ള പിണറായിയാണ്. എന്നാൽ അതുകൊണ്ട് ദേശീയ തലത്തിൽ മമതയെ പോലെ കെജ്രിവാളിനെ പോലെ മോദി വിരുദ്ധ ചേരിയുടെ പ്രധാന കണ്ണിയായി പിണറായി മാറും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. നിതീഷ് കുമാറിനെ പോലെയോ മമതാ ബാനർജിയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ പോലെ സഖാവ് പിണറായി വിജയന് മാറാൻ കഴിയില്ല. അതിന് കാരണം അത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെ ഒരു കേന്ദ്ര ഘടകവും ഒരു കേന്ദ്ര ശാസിത രാഷ്ട്രീയവും അതിനു മുമ്പിലുണ്ട്. CPM മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു പ്രതിപക്ഷ നിരയെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ചാലകശക്തിയായി ഒരു കാലത്ത് മാറി. എന്നാൽ GST ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടേതിനപ്പുറം ദേശീയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടൊന്നും പിണറായിയിൽ നിന്നുണ്ടായില്ല. നോട്ട് സാധുവാക്കലിൽ ദേശീയ തലത്തിൽ മുഴങ്ങിയ എതിർസ്വരം പ്രധാനമായും തോമസ് ഐസക്കിൻ്റെതായിരുന്നു. മംഗലാപുരത്തും ഭോപ്പാലിലും കണ്ടതുപോലെ ഇനിയും പിണറായിക്കെതിരെയുള്ള പ്രതിഷേധം പ്രതീക്ഷിക്കാം. ഇത് കേരളത്തിൽ സംഘപരിവാർ വിരുദ്ധ വോട്ടർമാരിൽ പിണറായിയുടെ സ്വീകാര്യത കൂട്ടും. അതിനപ്പുറം മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രധാന മുഖമായി മാറണമെങ്കിൽ മമതാ ബാനർജിയുടെ ശൈലിയെങ്കിലും പിണറായിക്ക് കടമെടുക്കേണ്ടി വരും. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.